കരശ്ശേരി പഞ്ചായത്തിൽ ചെറുപുഴയിൽ കയ്യേറ്റമെന്ന പരാതി. പുതിയോട്ടിൽ കോളനിക്ക് സമീപമാണ് കയ്യേറ്റം നടന്നതെന്ന് ഇടതു മെമ്പർമാർ ആരോപിച്ചു. കയ്യേറിയവർക്കും ഒത്താശ ചെയ്തവർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ഇടതു മെമ്പർമാർ ആവശ്യപ്പെട്ടു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുതിയോട്ടിൽ കോളനിക്ക് സമീപം ചെറുപുഴയും പുറമ്പോക്ക് ഭൂമിയും കയ്യേറി ഗ്രാമപഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും മതിൽ കെട്ടിയെന്നാണ് പരാതി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി സംരക്ഷിക്കാൻ പുഴയുടെ ഏകദേശം മധ്യഭാഗത്ത് നിന്നാണ് ലക്ഷങ്ങൾ മുടക്കി മതിൽ കെട്ടുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പഞ്ചായത്തിലെ ഇടതു മെമ്പർമാർ ആരോപിച്ചു. പഞ്ചായത്തിന്റെ ഭൂമി കയ്യേറിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഗ്നമായ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശം കൂടിയായ ഇവിടെ പുഴയുടെ മധ്യഭാഗത്ത് നിന്ന് മതിൽ കെട്ടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുമെന്നും സ്ഥലം സന്ദർശിച്ച ഇടതു മെമ്പർമാർ പറഞ്ഞു. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം കയ്യേറ്റം പൊളിച്ചു നീക്കി കൂട്ടുന്നവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നും എൽ ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഇവിടെ പുഴയുടെ തീരത്ത് നിന്നിപ്പോൾ സന്ദർശിച്ചതിന് കാരണം ഒന്ന്, ഇവിടെ പുഴ വ്യാപകമായിട്ട് പുഴയും പുഴയോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയും ഒരു സ്വകാര്യ വ്യക്തി കയ്യേറ്റം മാത്രമല്ല അത് ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവിടെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണ്. കൃത്യമായി നോക്കിയാൽ അറിയാം, ഏകദേശം 3 മീറ്ററിനടുത്താണ് പുഴ തന്നെ കയ്യേറിയിട്ടുള്ളത്. പുഴയുടെ ഗതി തിരിച്ചുവിടുന്ന രൂപത്തിലാണ് ഇപ്പോൾ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുള്ളത്. വലിയ വരുന്ന കാലഘട്ടങ്ങളിൽ വലിയ രൂപത്തിലുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പുഴയിൽ വെള്ളം നിറയുകയും തൊട്ടടുത്തുള്ള തീരങ്ങൾ ഇടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ താമസക്കാർക്ക് അവരുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും വലിയ രൂപത്തിലുള്ള വെള്ളക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച് ഇങ്ങനെയുള്ള രൂപത്തിലുള്ള അനീതി ചെയ്തിട്ടുള്ള അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ള ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലും നടപടി സ്വീകരിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ആവശ്യപ്പെടുന്നത്. കെ പി ഷാജി, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, ഇ പി അജിത്ത്, കെ കെ നൌഷാദ്, ജീവിത സുരേഷ്, ശ്രുതി കമ്പളത്ത് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.